മലപ്പുറത്തുള്ള മിനി ഊട്ടിയിലെ കൊടും കാടിലൂടെയാണ് ഞാനിപ്പോ നടക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. അറിയാലോ നമ്മളെ കേരള ട്രിപ്പിൽ ഇന്ന് ഞാനിപ്പോൾ മലപ്പുറത്താണ് ഉള്ളത്. മലപ്പുറത്ത് ഇവിടെ ഒരു ഫ്ലാറ്റിൽ താമസിച്ചു. നിങ്ങൾക്ക് കാരണം ഫ്ലാറ്റ് ഇതാണ്, ഫ്ലാറ്റ് പണി നടക്കുന്ന ഫ്ലാറ്റാട്ടോ. അതായത് നമ്മളെ അനൂപേട്ടനാണ് ഇതെല്ലാം റെഡിയാക്കി തന്നത്. നമുക്കറിയാവുന്ന ആൾ തന്നെയാണ്. ഞാൻ ആ റൂമിലാണ് താമസിച്ചത്. ഇവിടുത്തെ ഒരു വിറ്റ് എന്താണെന്ന് അറിയോ, ഇന്നലെ കറണ്ട് പോയി ഗൈസ്. എന്നിട്ട് മെഴുകുതിരി വെച്ചിട്ടാണ് ഇന്നലെ കുറച്ച് സമയം ഇരുന്നത്. ഇത് ഇവിടെ ആൾത്താമസമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഈ ഫ്ലാറ്റിൽ ആരും തന്നെ ഇല്ല. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതിലൊറ്റ റൂം മാത്രമേ റെഡി ആയിട്ടുള്ളൂ. അപ്പോൾ ആ റൂം പുള്ളിക്കാരൻ്റെ ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് റെഡി ചെയ്തതാ. അയ്യോ, ഗേറ്റും ക്ലോസ് അല്ലോ. ആ ഗേറ്റിൻ്റെ കീ കയ്യിലുണ്ട്. ഇതാണ് ഫ്ലാറ്റ്. ഓക്കെ, പുറത്തത്തെ ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല. അനുവാദമില്ലാതെ പ്രത്യേകിച്ച് പ്രവേശിക്കരുത്, കണ്ടില്ലേ. പക്ഷെ നമ്മൾ പ്രവേശിച്ചു, നമുക്ക് എവിടേക്കും വരാലോ. യൂട്യൂബേഴ്സ് അല്ലേ, പിന്നെന്താ. സമയം രാവിലെ 9 മണി. ഇനി പോകാനുള്ളത് നമുക്ക് പാലക്കാടേക്കാണ്. മലപ്പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറത്ത് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സമയം വേണം. നമ്മളെ നാട് സ്വന്തം കേരള 55 തിരൂർ, അത് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ KL10 ഫുട്ബോൾ കളിയുടെ നാട് മലപ്പുറം, അവിടെ എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മലപ്പുറം ടൗണൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് എന്തു പണിയാം, പാലക്കാട് പോവാം. പാലക്കാട് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ നെല്ലിയാമ്പതിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ നമുക്ക് അവിടെ നേരെ തൃശ്ശൂരൊക്കെ പോവാം. ഞാൻ ബ്രോ, യെസ്, എന്താ വിശേഷം? എന്താ വിശേഷം? വീഡിയോ കാണലുണ്ടോ? നമ്മള് കേരള ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നല്ലോ. അത് ശരി. വേറെന്തൊക്കെയാ? വീട് എവിടെയാ? മലപ്പുറത്ത് തന്നെ. ഇയാളോ? ഇന്ന് ഫ്രീ ആയപ്പോൾ ഇവിടെ വന്നതല്ലേ? ആ ഹാ, ഓക്കെ 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 ഓക്കെ. ഇല്ല, ഇവിടെ ജസ്റ്റ് ഒന്ന് ഇനി പാലക്കാട് പോവാം. ആ, പോടന്ന് കാണാം. ഓക്കെ. അപ്പോൾ കോട്ടക്കുന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലുള്ള ആളുകളുണ്ട്, അവരെ കണ്ടു. മലപ്പുറത്ത് ഒരുപാട് ഹെൽപ്പ് ചെയ്ത നമ്മളെ അനുപേട്ടൻ റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു. അതുപോലെ എന്താ പറയുക, ഫുഡ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ചെയ്തു തന്നു കേട്ടോ. ഞാൻ മിനി ഊട്ടിക്കുള്ള വഴിയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇതാ അങ്ങോട്ട് കയറണം, അത്രയും തലപ്പത്ത് കയറണം. അത് കണ്ടില്ല നിങ്ങൾ റോഡ്? ഇതാ, ഇതാണ് നമ്മളെ മലപ്പുറത്തെ മിനി ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാണിച്ചു തരാം ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ നിൽക്കുമ്പോൾ ഇതിപ്പോൾ അതിൻ്റെ അതായത് അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നല്ല നിൽക്കണം. ഞാൻ പകുതി കയറിയിട്ടുള്ളൂ. പകുതി കയറിയപ്പോൾ ഞാനിത് അങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാനിതാക്കാൻ വിചാരിച്ചു. കണ്ടല്ലോ, താഴത്ത് കൊക്കയാണ് മക്കളെ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് കാണുമ്പോൾ, ഈ ഒരു വ്യൂ കാണുമ്പോൾ? താഴ്ത്തു നോക്ക്, ഈ ഒരു പ്രകൃതി അടിപൊളിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, കാടിൻ്റെ ഉള്ളിൽ
ഉൾക്കാടിലൂടെ നടന്നു പോണ്. ഇതൊക്കെ നോക്കും ഈ ഒരു സ്ഥലം. ഞാനിപ്പോൾ ഉള്ളത് അതിൻ്റെ ഉള്ളിൽക്കൊന്ന് മേലേക്ക് ഇങ്ങനെ കയറി വന്നു, അതുകൊണ്ടാണ് ഒക്കെ അതക്കണത്. ഇതാ ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കുക സമാധാനമായിട്ട് ഒറ്റയ്ക്ക്, അതായത് ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക. താഴത്താ റോഡ് കാണുന്നുണ്ട്, നീ കണ്ടല്ലോ. മലപ്പുറത്തുള്ള മിനി ഊട്ടിയിലെ കൊടും കാടിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. ഇത് അടിപൊളി പ്ലേസ് ആട്ടോ മിനി ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മലപ്പുറത്ത് നമുക്ക് ശരിക്കും ഊട്ടി പോകണ ആ ഫീലിംഗ് ആണ്. ചെറിയ ഒരു തണുപ്പുണ്ട്, കാര്യങ്ങളുണ്ട്, അടിപൊളിയാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കൊക്ക കണ്ടില്ല, നല്ല കിടിലം വ്യൂ ആണ് കിട്ടുന്നത്. പിന്നെ അവിടെയൊക്കെ നോക്കിയ ഇവിടെ നിന്നും ആരും എത്തിപ്പെടാത്ത ഏരിയ, എന്നാലും അവിടെ എന്താ പറയുക, ആൾക്കാരൊക്കെ ആ ഇരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. കാരണം ബോട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിച്ചു. നീ കണ്ടല്ലോ, അത്രയും കെയർ ചെയ്തിട്ട് നടക്കണം കേട്ടോ. കാരണം ഇവിടെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല, സേഫ്റ്റി ആക്കിയിട്ടുള്ള ഏരിയാസൊന്നുമല്ല. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് മിനി ഊട്ടിക്ക് പോകുമ്പോൾ കണ്ട ഒരു വഴിയാണ്. മിനി ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മേലെ നമുക്ക് എത്തണം. ഇത് നോക്ക്, താഴത്തേക്ക് നോക്ക്, കൊക്ക. എനിക്ക് ഈ കൊക്ക കാണുമ്പോൾ മറ്റേ പാലക്കാടുള്ള ബാബു അവർ കൊക്കയൊക്കെ വീണില്ലേ, ആ ഒരു ഇതാണ് ഓർമ്മ വരുന്നത്. കൊടും കാടാണ് ഗൈസ്, കൊടും കാട്. ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ എന്താ പറയുക, ഒന്നും നമുക്ക് ഒരു ഗ്രിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ ചെറിയ ഒരു കല്ലുമ്മ ചവിട്ടിയിട്ട് വേണം മേലേക്ക് കയറാൻ. പക്ഷെ മേലെ കയറിയപ്പോൾ അവർ ഇരിക്കുന്ന ഏരിയയിലൊക്കെ അവിടെ ഇപ്പോൾ വരാറുണ്ട്. ഇവിടുത്തെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും, പക്ഷേ പുറത്തുള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ മനസ്സിലാവില്ല. കാരണം ഇതൊരു അങ്ങനെ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ, ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഞാൻ അവിടെ കയറി കണ്ടു. കാരണം നിങ്ങൾക്ക് അവിടെ വന്നിരുന്ന് ഫോട്ടോ ആക്കാനും ഫോട്ടോ അടിക്കാനൊക്കെ അടിപൊളി പ്ലേസ് തന്നെയാണ് ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞത്. മാപ്പ് വെച്ചിട്ട് വരാൻ നിൽക്കണ്ട ആരും. ഞാൻ അവിടുന്ന് മലപ്പുറത്തുനിന്ന് മാപ്പ് വെച്ചാണ് മിനി ഊട്ടിക്കുള്ളത്. 10 കിലോമീറ്റർ കാണിച്ചു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അതിനെ മേലെ കഴിക്കണേ. കാരണം അതൊന്നുമല്ല, റൂട്ടിൽ മാപ്പിൽ കാണിക്കുന്ന പോലെ ഒന്നുമല്ല. നിങ്ങളെപ്പോഴും ചോദിച്ചു നോക്കുക, ആരോടെങ്കിലും അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. പക്ഷേ നമുക്ക് അവിടെ കറക്റ്റ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ അറിയാതെ എത്തിപ്പെടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, അത് എക്സ്പ്ലോർ ചെയ്യുമ്പോഴും അടിപൊളി തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള യാത്ര നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഈ സ്ഥലത്തേക്ക് വരുന്നു, ഈ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നു, ഇത് നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. സോ ഗൈസ്, ഫൈനലി നമ്മൾ മിനി ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരുപാട് ഹിഡൻ പ്ലേസുകളുണ്ട്. അതായത് നമ്മൾ പുറത്തുനിന്ന് വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളും കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ ഒരു കാട് കാണിച്ചു തന്നില്ല, ഇതുപോലെ 2-3 സ്ഥലത്ത്. ഇതാണ് നമ്മുടെ മലപ്പുറത്തിൻ്റെ സ്വന്തം മിനി ഊട്ടി എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ മലപ്പുറം ഏകദേശം നമുക്ക് കാണാൻ പറ്റും. ഓൾ കേരള ട്രിപ്പ് ഓറ്റേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇവിടെ തന്നെ ഉള്ളു, ഇവിടെ തന്നെ ഉള്ളു കാണാന്. വൈകുന്നേരം പോളി വന്നില്ലേ. നിങ്ങൾ ഇവിടെ പെടുത്തുന്ന സ്ഥലം ഓക്കെ, പോട്ടെ എന്നാല്. യെസ് ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലങ്ങൾ തന്നെ ഉള്ളൂ കാണാൻ. പാലക്കാട് പെരിന്തൽമണ്ണ റോഡാണ് ഇത്. മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ പാലക്കാട് പോവുകയാണെങ്കിൽ പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് വേണം പാലക്കാട് പോകാൻ.
ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണാണ്. പെരിന്തൽമണ്ണ് എത്തി, ഇനി 62 കിലോമീറ്റർ ഉണ്ട്. യെസ് ബ്രോ, പാലക്കാട്. വീടുകാണുന്നുണ്ടോ? പിന്നെ കേരള ട്രിപ്പിന് വീട് കണ്ടിരുന്നോ? കണ്ടിരുന്നില്ലേ. എന്താ ചെയ്യുന്നത് നിങ്ങള്? എന്താ നിങ്ങള് ചെയ്യുന്നത്? ഇവിടെ അല്ലേ പഠിക്കുന്നത്? അത് ശരി. ഇവിടെ തന്നെ വീട്? ഏ പോടുന്ന. ഓക്കെ മുത്ത, ശരി. എവിടെ സ്ഥലം? എവിടെ? പാലക്കാട്. ആ നിങ്ങൾ എവിടെ സ്ഥലം? മലപ്പുറം. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്? അതോ ഫസ്റ്റ് ടൈമാണോ കാണുന്നത്? എന്റെ വീഡിയോ കണ്ടിരുന്നോ? സബ്സ്ക്രൈബ് ചെയ്. ഓക്കെടാ. ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഇത് നേരത്തെ ചാർജ് ഉണ്ടായത് പെട്ടെന്ന് ഡൗൺ ആയി. മേ ബി ഇതിൻ്റെ സോക്കറ്റ് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും. പണി കിട്ടുമോ എന്നറിയില്ല. ഓ യോ, അറിയാലോ. അപ്പം നമ്മൾ പാലക്കാട് കയറുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ നമ്മളെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ ഒരു ഫാമിലി ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് നിർത്തി സംസാരിച്ചു. സോ ഹാപ്പി. കാരണം ഇതുപോലെ നമ്മളെവിടെ പോയാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് നല്ലവരായ മലയാളികളുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. സോ ഗൈസ്, നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലാണ് കയറാനുള്ളത്. അതായത് ചെക്ക് പോസ്റ്റ് റെസ്റ്റോറൻറ്റ്. ഇത് മണ്ണാർക്കാടാണുള്ളത്. മണ്ണാർക്കാട് ആനക്കട്ടി റോഡിനാണ് ഈ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മളെ ബ്രോൻ്റെ റെസ്റ്റോറൻറ്റ്. സമീർ ബ്രോ ഒന്ന് ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാണ്. സമയം ഇപ്പോൾ 5 മണിയായി. ഞാനിപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചെക്ക് പോസ്റ്റ് റെസ്റ്റോറൻറ്റ്, അവിടെ നിന്നാണ് ഞാൻ കഴിച്ചത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷമീർ ബ്രോൻ്റെ ഷോപ്പ് തന്നെ കേട്ടോ. അല്ല, കിടിലം ഫുഡാണ്. അതായത് ആനക്കാട് അട്ടപ്പാടി റോട്ടിലാണ്, അതായത് മണ്ണാർക്കാടാണ് ഈ ഷോപ്പുള്ളത്, ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസ്റ്റോറൻറ്റിൽ കയറുക, ഫുഡ് കഴിക്കുക. കിടിലം ഫുഡാണ്, രക്ഷയില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഫുഡാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മെയിൻ ഘടകമാണ് ഭക്ഷണം എന്നുള്ളത്, നിർബന്ധമാണ്. അത് പല സ്ഥലത്തും പല ഫുഡാവും, അതായത് ഒരുപാട് റെസ്റ്റോറൻ്റ് ഉണ്ടാവും, അറിയാലോ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ? നല്ല ഫുഡ്, മനസ്സ് നിറയുന്നതും വയറ് നിറയുന്നതുമായിട്ടുള്ള കിടിലം ഫുഡ് കിട്ടണം. സോ ഇവിടുന്ന് കഴിക്കാൻ പറ്റും, അടിപൊളി ഫുഡാണ്. ഇനി നമ്മൾ തിരിച്ചു പോവാണ് നേരെ പാലക്കാടേക്ക്. ഏകദേശം 36 കിലോമീറ്റർ ഇനി കാണിക്കുന്നുണ്ട്. യെസ്, അങ്ങനെ ഞാനിതാ പാലക്കാട് എത്തിയിരിക്കുകയാണ്. പാലക്കാട് ഞാനിതാ റൂം എടുത്തു. കപിലവസ്തു എന്ന ഹോട്ടല്, ഹോട്ടലിൻ്റെ പേരിട്ടിട്ട് നിൽക്കുന്നുട്ടാ. ഞാൻ തന്നെയാണ് പേര്, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇതാണ് അതിൻ്റെ പേര് തന്നെ കപില വസ്തു. ഓക്കെ, 203. പിന്നെന്താ പറയുക, റൂം ഇതാ. റൂം ഒക്കെ എടുത്ത് തന്നെ നമ്മൾ അഫ്സൽ ബ്രോ പാലക്കാട്. അതായത് അവനെ പറ്റി ഞാൻ പറഞ്ഞത്, അതിന് മുമ്പ് റൂമൊക്കെ നോക്കെ. ഇതൊക്കെയാണ് ടോയ്ലറ്റ്. പിന്നെല്ലാം എല്ലോടത്ത് പോയാലും രണ്ട് കെട്ടിലുണ്ട് ഗൈസ്. പക്ഷേ ഒന്നിൽ കെടുക്കാൻ പറ്റുള്ളൂ, അടിമുടക്കൊക്കെ എടുക്കാം. ഓക്കെ, ഇതാ പിന്നെ ഒരു ബാൽക്കണി വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്, പിന്നെന്താ പറയുക ടി വി വരുന്നുണ്ട്. അങ്ങനെ കിടിലുണ്ട്, വിത്തൗട്ട് എ സിയാണ്. പിന്നെ ഇതിനെന്നെ അത്യാവശ്യം 1300 രൂപ റെൻ്റുണ്ട്. പിന്നെ എ സിക്ക് ആണെങ്കിൽ 2000 മേലെ റെൻ്റുണ്ട്. ഓക്കെ, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ മണ്ണാർക്കാട് നിന്ന് നമ്മൾ ഷമീർ ബ്രോൻ്റെ ഷോപ്പിൽ നിന്നാണ്, എല്ലാ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. സോ ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അഫ്സൽ ബ്രോ, അതായത് അവനാണ് നമുക്ക് ഈ റൂം റെഡി ചെയ്തത്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് iPhone 11 Pro എടുത്തിരുന്നു, പിന്നെ അതേകദേശം 8 എടുത്തിരുന്നു. നാളെ ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്തിയതന്നെ കേട്ടോ, അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ കാണാനുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ പാലക്കാടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂർ പോകണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ എറണാകുളം പോകണം, അത് കഴിഞ്ഞിട്ട് കോട്ടയം പോകണം, അത് കഴിഞ്ഞിട്ട് ഇടുക്കി പോകണം, അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ, വയനാട്, അങ്ങനെയൊക്കെ
സോറി വയനാട് നമ്മൾ പോയതാട്ടോ. ഓക്കെ ഗൈസ്, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്, സ്കിപ്പ് ചെയ്യരുത് വീഡിയോ കാണുന്നതിന്, ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ കാണാൻ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. യാത്രകളൊക്കെ ഇനിയുള്ള യാത്രകളിലൊക്കെ ഞാൻ ഇൻഷാ അല്ലാ നമ്മളെ ഫോൺ ഐഫോൺ ഗിവ് അവേന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇനി നാളത്തെ പാലക്കാടിൻ്റെ പുതിയ വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.